ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഷോർട്ട് ടൈമിലേക്ക് പറ്റിയ സ്റ്റോക്കുകളെല്ലാം മറിച്ച് നെക്സ്റ്റ് വീക്കിൽ പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള ഐ ടി സെക്ടറിലെയും അതുപോലെ മെറ്റൽ സെക്ടറിലെയും ചില സ്റ്റോക്കുകളെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത് അതുപോലെ കഴിഞ്ഞ ലാസ്റ്റ് ഡേയിൽ ഫ്രൈഡേയിൽ ഞാൻ എൻട്രി എടുത്ത കുറച്ച് സ്റ്റോക്കുകൾ നിങ്ങൾ മുമ്പ് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പം വീഡിയോ മുഴുവനായിട്ട് കാണുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം അതുപോലെ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാനും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനൊക്കെ ഡിമാറ്റ് അക്കൗണ്ട് ആവശ്യമുണ്ട് എങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ഫൈവ് പൈസ എന്ന ഡിസ്കൗണ്ട് ബുക്കുകളുടെ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ് കഴിഞ്ഞ വീക്കിൽ നമ്മൾ ചെയ്ത വീഡിയോയിൽ ചില സ്റ്റോക്കുകളുടെ പെർഫോമൻസ് കൂടെ നമുക്കൊന്ന് പരിശോധിക്കാം നമ്മൾ പറഞ്ഞ സ്റ്റോക്കിൽ ആദ്യത്തെ സ്റ്റോക്ക് ഓറിയൻറ്റ് അഗ്രസീവ് ആയിരുന്നു നമുക്ക് തേർട്ടി നൈൻ പെർസെൻറ്റ് ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട് നമുക്ക് വെച്ച് ട്വൻറ്റി പെർസെൻ്റ് ഒക്കെ പ്രോഫിറ്റ് പലരും എടുത്തിട്ടുണ്ട് പിന്നെ ഉണ്ടായ സ്റ്റോക്ക് ഐഡിയ ആയിരുന്നു ഐഡിയ ഫോർ പെർസെൻറ്റ് പ്രോഫിറ്റിൽ സ്റ്റോക്ക് ഹോൾഡിംഗ് ആണ് അതുപോലെ തന്നെ ഐ എസ് ജി ഇ സി എന്നുള്ള കമ്പനി അതിപ്പോൾ എൻട്രി ലെവൽ തന്നെയുള്ളത് മൂവ്മെൻറ്റൊന്നും നടത്തിയിട്ടില്ല പിന്നെ ഉണ്ടായ സ്റ്റോക്ക് ബെസ്റ്റ് ലൈഫ് ആയിരുന്നു ബെസ്റ്റ് ആക്കറിയുടെ ലൈഫ് ത്രീ പെർസെൻറ്റ് പ്രോഫിറ്റിൽ ഹോൾഡിംഗ് ആണ് അതുപോലെ തന്നെ പിന്നെ ഉണ്ടായ സ്റ്റോക്ക് മോഡിസൺ മെറ്റൽ ആയിരുന്നു മോഡിസൺ മെറ്റിൽ ട്വൻറ്റി ത്രീ പെർസെൻ്റോളം ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട് ഒരു പതിനഞ്ച് ശതമാനമൊക്കെ പലരും പ്രോഫിറ്റ് എടുത്തിട്ടുണ്ടാവും ഞാനും എടുത്തിട്ടുണ്ടായിരുന്നു പതിനഞ്ച് ശതമാനത്തും പ്രോഫിറ്റ് ഞാൻ മോഡീസൺ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഉണ്ടായത് സ്റ്റോക്ക് ഡിക്സൺ ആയിരുന്നു ഡിക്സൺ എട്ട് ശതമാനത്തിന് ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട് നല്ല പ്രോഫിറ്റിൽ പലരും ഇറങ്ങിയിട്ടുണ്ടാവും ഫൈവ് പെർസെൻറ്റ് അബോ ഒക്കെ ഇറങ്ങിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇറങ്ങാത്തവർ വീണ്ടും ഹോൾഡ് ചെയ്യുക നമ്മൾ സെക്കൻഡ് ടാർഗറ്റിലേക്ക് വരും സ്റ്റോക്ക് തീർച്ചയായിട്ടും അത് അതുവരെ ഹോൾഡ് ചെയ്യാം പിന്നെ അവസാനം പറഞ്ഞ സ്റ്റോക്ക് ഡാറ്റാമെറ്റിക്സ് ആയിരുന്നു ഡാറ്റാമെറ്റിക്സ് ട്വൻറ്റി പെർസെൻറ്റ് ഇൻക്രീസ് സ്റ്റോക്കിലുണ്ടായിട്ടുണ്ട് നിങ്ങളെല്ലാവരും ട്രേഡ് ചെയ്തിട്ടുണ്ടാവും അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടാവും വിശ്വസിക്കുന്നു നല്ല പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെ നമുക്ക് നല്ല പെർഫോമൻസ് സാധ്യതയുള്ള നെക്സ്റ്റ് വീക്കിൽ പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള കുറച്ച് സ്റ്റോക്കുകൾ ഇത് നമുക്ക് പരിചയപ്പെടാം അപ്പോൾ ആദ്യത്തെ സ്റ്റോക്ക് ഐ ടി സെക്ടറിലെ എൽ ആൻഡ് ടി ടെക്നോളജിയാണ് ഫസ്റ്റ് സ്റ്റോക്ക് നമ്മുടെ എൽ ആൻഡ് ടി ടെക്നോളജി ആയിരത്തി സോറി രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത് എബോ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ സ്റ്റോക്കിൽ ബൈ ചെയ്യുക അതുപോലെ തന്നെ മൂവായിരത്തി ഇരുന്നൂറ് മൂവായിരത്തി മുന്നൂറ്റി അറുപതാണ് ഈ സ്റ്റോക്കിൻ്റെ ടാർഗറ്റ് കാണുന്നത് അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസ് വെക്കാൻ താല്പര്യമുള്ളവർക്ക് രണ്ടായിരത്തി എഴുന്നൂറ് ബിലോ സ്റ്റോപ്പ് ലോസ് വെക്കാം സ്റ്റോപ്പ് ലോസ് വെക്കാൻ താല്പര്യമുള്ളവർക്ക് മാത്രം മതി കാരണം സ്റ്റോപ്പ് ലോസ് വെക്കണ നിർബന്ധമില്ല കാരണം സ്റ്റോക്ക് ഹൈലി ബോൾ ലെസ്റ്റ് സ്റ്റോക്കാണ് സപ്പോസ് ഒരു ട്വന്റി ഫൈവ് പേഴ്സൻറ്റൊക്കെ ഡൗൺ വരുമെങ്കിൽ മാത്രം എക്സിറ്റ് ചെയ്താൽ മതില്ലാത്ത രീതിയിൽ ഈ സ്റ്റോക്കിൽ എക്സിറ്റ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല സ്റ്റിൽ ഹോൾഡ് ചെയ്യുക സ്റ്റോപ്പ് പ്രൈസ് ആകട്ട് പോയാൽ അതുപോലെ തന്നെ രണ്ടായിരം ചില ആൾക്കാർക്ക് സ്റ്റോപ്പ് ലോസ് നിർബന്ധമാണ് അതുകൊണ്ടാണ് സ്റ്റോപ്പ് ലോസ് പറയുന്നത് രണ്ടായിരത്തി എഴുന്നൂറ് വേണ്ട വേണ്ടവർക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാം ടാർഗറ്റ് മൂവായിരത്തി മുന്നൂറ്റി അറുപതാണ് നമ്മൾ ഇതിൽ ഷോർട്ട് ടേം ടാർഗറ്റ് നിലയിൽ കണ്ടിരിക്കുന്നത് ഇപ്പോൾ നല്ലൊരു രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പതാണ് നല്ലൊരു ബ്രേക്ക്ഔട്ട് ലെവലാണ് ഈയൊരു ലെവലിലാണ് ഇപ്പോൾ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് ബ്രേക്ക്ഔട്ട് ലെവലാണ് ട്രേഡ് ചെയ്യുന്നത് തൊള്ളായിരത്തി മുപ്പതിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യാണെങ്കിൽ സ്റ്റോക്കിൽ തീർച്ചയായിട്ടും ഒരു എൻട്രി പോസിബിൾ ആണ് നെക്സ്റ്റ് വീക്കിലേക്ക് ഈ ഒരു സ്റ്റോക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുക അതുപോലെ തന്നെ എൻട്രി എടുക്കാം രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പതിന് മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എൻട്രി എടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഐ ടി സെക്ടറിൽ തന്നെ മറ്റൊരു സ്റ്റോക്ക് നോക്കാം മറ്റൊരു അടുത്ത സ്റ്റോക്ക് നമ്മുടെ ടി സി എസ് ആണ് ടി സി എസ് ഇപ്പോഴത്തെ പ്രൈസ് മൂവായിരത്തി മുന്നൂറ്റി എൺപതാണ് മൂവായിരത്തി മുന്നൂറ്റി എൺപതിലാണ് ട്രേഡ് ചെയ്യുന്നത് മൂവായിരം എൻട്രി ലെവൽ മൂവായിരത്തി മുന്നൂറ്റി അൻപത് മുപ്പത് പോയിൻ്റ് തായാണ് കാരണം വളരെ നല്ലൊരു ബ്രേക്ക് ഔട്ട് സ്റ്റോക്ക് തന്നിട്ടുണ്ട് ഈ ബ്രേക്ക് ഔട്ട് ലെവൽ റീടെസ്റ്റ് എടുക്കുമ്പോൾ നമ്മൾ എൻട്രി എടുക്കാൻ വേണ്ടത് മൂവായിരത്തി മുന്നൂറ്റി അൻപത് നമുക്ക് എൻട്രി എടുക്കാം അതുപോലെ തന്നെ അതിൻ്റെ ടാർഗറ്റ് നിയറസ്റ്റ് കാണുന്നത് മൂവായിരത്തി അറുന്നൂറാണ് മൂവായിരത്തി അറുന്നൂറ് ടാർഗറ്റ് നെക്സ്റ്റ് ടാർഗറ്റ് മൂവായിരത്തി എണ്ണൂറ്റി അൻപത് ഫൈനൽ ടാർഗറ്റിലേക്ക് അഞ്ഞൂറ് പോയിൻ്റ് ഡിഫറൻസ് ഉണ്ടാവും തീർച്ചയായിട്ടും മൂവായിരത്തി എണ്ണൂറ്റി എൺപത് തന്നെയായിരിക്കും നമ്മുടെ സേഫ് സോൺ അവിടെ നിന്നൊക്കെ എക്സിറ്റ് ചെയ്യുന്നുള്ളത് അവിടെ എത്താൻ സാധ്യതയുണ്ട് മൂവായിരത്തി അറുന്നൂറ് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകാൻ തന്നെ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മൂവായിരത്തി എണ്ണൂറ്റി എൺപത് ലെവൽ ടാർഗറ്റ് വെച്ചുകൊണ്ട് ഷോർട്ട് ടേമിലേക്ക് റെൻ്റ് കിടക്കാം ടി സി എസ്സിൽ ടി സി എസ് വളരെ സ്ട്രോങ് ആയ സ്റ്റോക്കാണ് ഐ ടി സെക്ടർ ഏറ്റവും ടോപ്പ് സ്റ്റോക്കാണ് ടി സി എസ് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടവർക്ക് സ്റ്റോപ്പ് ലോസ് നിർബന്ധമുള്ളവർക്ക് മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത് ചെറിയ സ്റ്റോപ്പ് ലോസ് ഉണ്ടാവുള്ളൂ നൂറ്റി മുപ്പത് പോയിൻറ്റ് സ്റ്റോപ്പ് ലോസ് ഉണ്ടാവുള്ളൂ താല്പര്യമുള്ളവർക്ക് ആ ലെവൽ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് സ്റ്റോക്ക് ലെൻറ്റ് എടുക്കാം ഞാൻ സ്റ്റോപ്പ് ലോസ് ലെവലൂടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എൻട്രി ലെവലും മാർക്ക് ചെയ്തിട്ടുണ്ട് നല്ലൊരു ബ്രേക്ക് ബ്രേക്ക്ഔട്ടാണ് ഇയർ ലെവൽ നല്ല ബ്രേക്ക് ഔട്ട് കഴിഞ്ഞ ദിവസം തന്നിട്ടുണ്ട് സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ട് സ്റ്റോക്കിൽ നമുക്ക് ഇയർ കറണ്ട് മാർക്കറ്റ് പ്രൈസിലോ അല്ലെങ്കിൽ ചെറിയൊരു മുപ്പത് പോയിൻറ്റ് താഴെയോ സ്റ്റോക്കിൽ എൻട്രി എടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഐ ടി സെക്ടറിൽ തന്നെ മറ്റൊരു സ്റ്റോക്ക് നോക്കാം മറ്റൊരു അടുത്ത സ്റ്റോക്ക് ഇൻഫോ എഡ്ജാണ് നോക്രി എന്ന് പറയും ഇൻഫോ എഡ്ജ് ഇൻഫോ എഡ്ജിയുടെ ഇപ്പോഴത്തെ വില നാലായിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലാണ് ഞാൻ ഒരു ബ്രേക്ക് ഔട്ട് ലെവൽ മാർക്ക് ചെയ്തിട്ടുണ്ട് അയ്യായിരത്തി അൻപത് പോയി അയ്യായിരത്തി അൻപത് പോലെ നമുക്ക് സസ്റ്റെയിൻ ചെയ്യാം സ്റ്റോക്കിൽ എൻട്രി എടുക്കാം ടാർഗറ്റ് അയ്യായിരത്തി അഞ്ഞൂറാണ് ഫസ്റ്റ് ടാർഗറ്റ് അയ്യായിരത്തി അഞ്ഞൂറും സെക്കൻഡ് ടാർഗറ്റ് അയ്യായിരത്തി എണ്ണൂറ്റി അൻപതുമാണ് സെക്കൻഡ് ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് വെക്കാൻ താല്പര്യമുള്ളവർക്ക് നാലായിരത്തി ഇരുന്നൂറ്റി എഴുപത് സോറി നാലായിരത്തി എഴുന്നൂറ് നാലായിരത്തി എഴുന്നൂറിൽ സ്റ്റോപ്പ് ലോസ് വെക്കാം നാലായിരത്തി ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി അറുപതല്ല സ്ട്രോങ് സപ്പോർട്ടാണ് ഈ സപ്പോർട്ടിൻ്റെ ലോ ലെക്ക് സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യാൻ മാത്രമേ നിങ്ങൾ എക്സിറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ പിന്നെ നിയറസ്റ്റ് സ്റ്റോപ്പ് ലോസ് വേണ്ടവർക്കാണ് രണ്ടാ നാലായിരത്തി എഴുന്നൂറ് വരുന്നത് ഈ സ്ട്രോങ് സപ്പോർട്ടിന്ന് സ്റ്റോക്ക് പല തവണയായിട്ട് മുകളിലേക്ക് പോകുന്ന കണ്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ രണ്ടായിര നാലായിരത്തി ഇരുന്നൂറ്റി അൻപതാണ് സ്ട്രോങ് സപ്പോർട്ട് ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുന്നെങ്കിൽ മാത്രമേ നമ്മൾ ഈ സ്റ്റോക്ക് നിന്ന് എക്സിറ്റ് ചെയ്തത് മാറേണ്ട ആവശ്യമുള്ളൂ അതുവരെ നിങ്ങൾക്ക് എപ്പോൾ ലോങ്ങിലേക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കാണ് ഇൻഫോ എഡ്ജി പല തവണ ആയിട്ട് ഗ്രൂപ്പിലൂടെ പറഞ്ഞിട്ടുണ്ട് ഇൻഫോ എഡ്ജി ഹൈ ബുള്ള സ്റ്റോക്കാണ് ലോങ് ടൈം നല്ല സ്റ്റോക്കാണ് അപ്പോൾ നാലായിരത്തി ഇരുന്നൂറ്റി അൻപത് എന്നുള്ള സ്ട്രോങ് സപ്പോർട്ട് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് സ്റ്റോക്കിൽ എൻട്രി എടുക്കുക എത്ര ലോങ് എത്ര ലോങ് ഹോൾഡ് ചെയ്യാൻ പറ്റും അത്രയും ലോങ്ങ് ഹോൾഡ് ചെയ്യാം സ്റ്റോക്ക് ഇനി നമുക്ക് അടുത്ത സ്റ്റോക്ക് നോക്കാം അടുത്ത സ്റ്റോക്ക് ഐ ടി സെക്ടറിലെ സ്റ്റോക്കല്ല മെറ്റൽ സെക്ടറിലെ സ്റ്റോക്കാണ് സെയിലാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റോക്ക് സെയിലിൽ ഇപ്പോഴത്തെ എൻട്രി ലെവൽ വൺ തേർട്ടി വൺ ആണ് വൺ തേർട്ടി വണ്ണിൽ നമുക്ക് എൻട്രി എടുക്കാം ടാർഗറ്റ് കാണുന്നത് വൺ ഫോർട്ടി സിക്സ് ആണ് ഫസ്റ്റ് ടാർഗറ്റ് സെക്കൻഡ് ടാർഗറ്റ് ഞാൻ മാർക്കറ്റ് ഉണ്ട് വൺ ഫോർട്ടി സിക്സ് എന്നുള്ള ലെവല് കഴിഞ്ഞ തവണ വൺ ഫോർട്ടി സിക്സ് വൺ ഫിഫ്റ്റി ലെവലിൽ നിന്ന് റിജക്ഷൻ വന്നതാണ് കാൻഡിൽ അപ്പോൾ സ്റ്റോക്ക് അവിടുന്ന് റിജക്ഷൻ വന്നുകൊണ്ട് ആ ഒരു ലെവലിൽ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് വെച്ചുകൊണ്ട് സ്റ്റോക്കിൽ എൻട്രി എടുക്കാം വൺ തേർട്ടി വൺ ടു വൺ ഫോർട്ടി സിക്സ് ആണ് ഫസ്റ്റ് ടാർഗറ്റ് സെക്കൻഡ് ടാർഗറ്റ് വൺ സിക്സ്റ്റി സിക്സ് ആണ് അത് ഒരുപക്ഷെ അത് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകുവാണെങ്കിൽ വൺ സിക്സ്റ്റി സിക്സ് വരെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടവർക്ക് നൂറ്റി പതിനെട്ട് ബിലോ സ്റ്റോപ്പ് ലോസ് വെക്കാം നൂറ്റി പതിനെട്ട് ബിലോ സ്റ്റോപ്പ് ലോസ് ഇതുപോലെ തന്നെ മെട്രോ സെക്ടറിലെ മറ്റൊരു സ്റ്റോക്കാണ് നാഷണൽ അലൂമിനിയം താല്പര്യമൊക്കെ അത് ആ സ്റ്റോക്ക് നോക്കാം ചാർട്ടൊന്നും അപ്ഡേറ്റ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് വാച്ച് ചെയ്തിട്ട് നോക്കാം കാരണം മാർക്കറ്റ് പ്രൈസ് തന്നെ നാഷണൽ അലൂമിനിയം ബൈ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ സെയിലും നാഷണൽ അലൂമിനിയമാണ് രണ്ട് സ്റ്റോക്കുകളാണ് മെട്രോ സെക്ടറിലെ ഞാൻ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ പോകുന്ന സ്റ്റോക്കുകൾ ഇനി നമുക്ക് അടുത്ത സ്റ്റോക്ക് നോക്കാം അടുത്ത സ്റ്റോക്ക് ആറോ ഗ്രീനാണ് അരോഗ്രീൻ്റെ ഇപ്പോഴത്തെ വില നൂറ്റി അറുപത്തി ഒന്ന് അൻപതാണ് ഈ ഒരു ലെവൽ കഴിഞ്ഞ ദിവസം യു സി ആയിരുന്നു സ്റ്റോക്ക് യു സി പ്രേസ് തന്നെ നിങ്ങൾക്ക് രാവിലെ മോർണിംഗിൽ എൻട്രി കിട്ടുകയാണെങ്കിൽ വളരെ നല്ലത് എൻട്രി എടുക്കാം നൂറ്റി അറുപത്തി ഒന്ന് അൻപതിന് എൻട്രി എടുക്കാൻ നമ്മൾ കാണുന്ന ടാർഗറ്റ് വൺ നയൻറ്റി വൺ ആണ് ഫസ്റ്റ് ടാർഗറ്റ് വൺ നയൻറ്റി വൺ ആണ് ആൻഡ് അബോ ഒരു പക്ഷേ അതിൻ്റെ മുകളിലേക്ക് സ്റ്റോക്ക് പോയാക്കാം നല്ല ബുള്ളിഷ് ആയിട്ട് സ്റ്റോക്കാണ് ചെറിയൊരു കർഷൻ വന്ന് തിരിച്ചു മുകളിലേക്ക് പോകാനുള്ള ടെൻഡൻസി ഉണ്ട് സ്റ്റോക്കിന് അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസ് വെക്കണമിന് ഇത് വൺ ഫോർട്ടി ടു ബിലോ സ്റ്റോപ്പ് ലോസ് നിർബന്ധമാണ് വൺ ഫോർട്ടി ടു ബിലോ സ്റ്റോക്ക് പോകുകയാണെങ്കിൽ വൺ ഹൺഡ്രഡ് വരെയൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ വലിയ ലോസ് ഉണ്ടാകും അതിന് പകരം സ്റ്റോപ്പ് ലോസ് എക്സിറ്റ് ചെയ്യാം വൺ ഫോർട്ടി ടു ബിലോ സ്റ്റോപ്പ് ലോസ് വെക്കുക വൺ സിക്സ്റ്റി വണ് എൻട്രി എടുക്കുക വൺ നയൻറ്റി വൺ മാക്സിമം ഹോൾഡ് ചെയ്യാൻ പറ്റും വൺ മാക്സിമം ഹോൾഡ് ചെയ്യാം വൺ ഫോർട്ടി ടു സ്റ്റോപ്പ് ലോസ് ഫോളോ ചെയ്താൽ മാത്രം മതി അടുത്ത വീക്കിൽ ഒരുപക്ഷെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയാണെങ്കിൽ സ്റ്റോക്കിൻ്റെ സ്റ്റോപ്പ് ലോസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും നല്ലൊരു ഇൻജക്ഷൻ കാനലൊക്കെ വരികയാണെങ്കിൽ അതിൻ്റെ മുകളിലൊക്കെ സ്റ്റോപ്പ് ലോസ് നമുക്ക് കയറ്റി കയറ്റി കൊണ്ടുപോകാൻ പറ്റും ഇനി നമ്മൾ പറയാൻ പോകുന്നത് അടുത്ത കഴിഞ്ഞ വീക്കിൽ ഞാൻ ലാസ്റ്റ് ഫ്രൈഡേ ഞാൻ എൻട്രി എടുത്ത കുറച്ച് സ്റ്റോക്ക് ഉണ്ട് ആ സ്റ്റോക്കിലാണ് ഇനി പറയാൻ പോകുന്നത് അതിൽ ആദ്യത്തെ സ്റ്റോക്ക് സ്കിപ്പറായിരുന്നു സ്കിപ്പർ നമ്മുടെ ഗ്രൂപ്പിലൂടെയും ഞാൻ മറ്റ് യൂട്യൂബ് ചാനലിലൂടെയൊക്കെ പലരും പറയുന്നത് കണ്ടിട്ടുണ്ട് വളരെ ലോ ലെവലാണ് അവർ പറഞ്ഞതെങ്കിലും എൻ്റെ ബൈ ലെവൽ ഇപ്പോഴാണ് ഒരു എൺപത്തി ആറ് എൺപത്തിയേഴ് ലെവല് ഈ സ്റ്റോക്കിൽ എൻട്രി എടുക്കാം നിയറസ്റ്റ് ടാർഗറ്റ് ആണ് നയൻറ്റി ആണ് നയൻറ്റി സിക്സിൽ സേഫ് എക്സിറ്റാണ് പിന്നെയുള്ള ടാർഗറ്റ് നൂറ്റി പത്താണ് ഞാൻ ഓൾറെഡി എൻട്രി എടുത്തിട്ടുണ്ട് എയ്റ്റി എയ്റ്റ് പോയിൻറ്റ് ഫൈവിന് ഗ്രൂപ്പിലൂടെ പറഞ്ഞിട്ടുണ്ട് എൻട്രി എടുത്തിട്ടുണ്ട് താല്പര്യമുള്ളൊക്കെ ഈ ഒരു സ്കിപ്പേഴ്സിൽ ഫോളോ ചെയ്യാം സ്റ്റോപ്പ് ലോസ് എന്ന നിലയിൽ സെവൻറ്റി സെവൻ വെക്കാം ഹൈ വോള്യം ഇൻക്രീസ് ആയിട്ടുണ്ട് റീസൻ്റായിട്ട് വളരെ വലിയ വോള്യം ഇൻക്രീസ് ആയിട്ടുണ്ട് സ്റ്റോക്കിൽ സ്റ്റോക്ക് സ്റ്റോക്ക് പ്രൈസ് തീർച്ചയായിട്ടും മുകളിലേക്ക് പോകുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് നയൻറ്റി സിക്സ് ആണ് ഫസ്റ്റ് ടാർഗറ്റ് സെക്കൻഡ് ടാർഗറ്റ് ഹൺഡ്രഡ് ആൻഡ് ടെൻ ആണ് അപ്പോൾ നെക്സ്റ്റ് സ്റ്റോക്ക് എൻട്രി എടുത്തത് ഹാപ്പിസ്റ്റ് മെൻറ്റായിരുന്നു ഹാപ്പി എസ്റ്റിമെൻറ്റിൻ്റെ എക്സ്പെക്ടി ടാർഗറ്റ് ഞാൻ കാണുന്നത് ആയിരത്തി ഇരുപത്തി അഞ്ചാണ് ആയിരത്തി ഇരുപത്തി അഞ്ച് വരൊക്കെ സ്റ്റോക്ക് പ്രൈസ് വരാൻ സാധ്യതയുള്ളവരെ തോന്നുന്നുണ്ട് അപ്പോൾ എൻട്രി ലെവൽ എൻ്റെ തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടാണ് താല്പര്യമുള്ളവർക്ക് തൊള്ളായിരത്തി അൻപതിൻ്റെ മുകളിലൊക്കെ സ്റ്റോക്ക് വീണ്ടും പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻട്രി എടുക്കാം സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടവർക്ക് എണ്ണൂറ്റി എൺപത് വിലോ സ്റ്റോപ്പ് ലോസ് വെക്കാം ഞാൻ മാർക്കും ചെയ്തിട്ട് നിങ്ങളെ ഫിഗേഴ്സ് എഴുതി എടുത്താൽ മതി നിങ്ങൾ ആറ് നോട്ട് ബുക്കിലോ എല്ലാ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് മാർക്ക് ചെയ്താൽ മതി ഹാപ്പി എസ്റ്റിമെൻ്റെ എക്സ്പെക്ട് ചെയ്യുന്ന ടാർഗറ്റ് ആയിരത്തി ഇരുപത്തി അഞ്ചും അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസ് എണ്ണൂറ്റി എൺപതും നിങ്ങൾ എവിടെ മാർക്ക് ചെയ്ത് വെക്കാം എൻട്രി ലെവൽ തൊള്ളായിരത്തി അൻപത് എബോ ഒക്കെ സസ്റ്റെയിൻ ചെയ്യുന്ന സമയത്താണ് എൻട്രിയിൽ എടുക്കേണ്ടത് ഓൾറെഡി ഞാൻ എൻട്രി ആയിട്ടുണ്ട് അപ്പോൾ പിന്നെ പറഞ്ഞ സ്റ്റോക്കുകൾ സാസ്റ്റാ സുന്ദറക്കായിരുന്നു ഗ്രൂപ്പിലൂടെ ഷെയർ ചെയ്ത സ്റ്റോക്കുകൾ സാസ്റ്റാ സുന്ദറിൽ ഞാൻ എൻട്രി എടുത്തിട്ടുണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല ടു സെവൻറ്റി ഫോറാണ് എൻട്രി എടുത്ത് ത്രീ ഹൺഡ്രഡ് എബോ ഒക്കെ ഞാൻ ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഉണ്ടായ സ്റ്റോക്ക് വിശാൽ ഫാബ്രിക്സ് ആയിരുന്നു വിശാൽ ഫാബ്രിക്സും സാസ്റ്റാ സുന്ദരക്ക രാജസ്ഥാറ് കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്ത് അതിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് എൻട്രി ആൻഡ് എക്സിറ്റ് ലെവൽ വിശാൽ ഫാബ്രിക്സിൽ ഞാൻ എൻട്രി എടുത്തിട്ടുണ്ട് സാസ്റ്റാ സുന്ദറും വിശാൽ ഫാബ്രിക്സാണ് മറ്റ് സ്റ്റോക്കുകൾ പിന്നെ പലരും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂ എന്ന് പറയാൻ വേണ്ടിയിട്ട് ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂ എന്താണെന്ന് നെക്സ്റ്റ് വീക്കിലെ വ്യൂ എന്താണെന്ന് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു വ്യൂ കൂടെ അതും കൂടെ ഞാൻ പറയാം ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടിൽ ഞാൻ കുറച്ച് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് കുറച്ച് ലെവൽസ് ഒക്കെ മാർക്കറ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും മുപ്പത്തി അഞ്ച് ഇരുനൂ മുന്നൂറ്റി ഇരുപത്തിയേഴാണ് ക്ലോസിംഗ് പ്രൈസ് മുപ്പത്തി അഞ്ച് ഇരുന്നൂറ്റി സോറി മുപ്പത്തി അഞ്ച് ഇരുന്നൂറ്റി അൻപത് ലെവലിലോ അല്ലെങ്കിൽ മുപ്പത്തി അഞ്ച് മുപ്പത്തി അയ്യായിരം ലെവലിലോ ബാങ്ക് നിഫ്റ്റി വന്നതിന് ശേഷം മുപ്പത്തി അഞ്ച് എഴുന്നൂറിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത് ഞാൻ ഇവിടെ കുറച്ച് ലെവൽ കളക്ടറേറ്റ് മാർക്കറ്റുണ്ട് ട്രണ്ട്ലൈൻ മാർക്കറ്റുണ്ട് ട്രെൻഡ് ലൈനിൽ സപ്പോർട്ടോ അല്ലെങ്കിൽ ഹോർസോണൽ ലൈൻ സപ്പോർട്ടോ എടുത്തിട്ട് ബാങ്ക് നിഫ്റ്റി മുകളിലേക്ക് പോകാനുള്ള സാധ്യതയാണുള്ളത് ഇപ്പം ട്രേഡ് ചെയ്യുന്നവർ മുപ്പത്തി അഞ്ച് മുപ്പത്തി അയ്യായിരം ബിലോ മുപ്പത്തി അയ്യായിരത്തിന് ബിലോ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ ഓപ്ഷൻസ് ഒക്കെ എടുക്കുന്നവർ പി നോക്കാം അല്ലാത്തവർ കോൾ ഓപ്ഷൻ മാത്രം നോക്കുക മുകളിലേക്ക് സി മാത്രം നോക്കുക മുപ്പത്തി അയ്യായിരത്തിന് മുകളിൽ സ്റ്റോക്ക് ബാങ്ക് നിഫ്റ്റ് പോസിറ്റീവാണ് ആണ് മുപ്പത്തി അഞ്ച് എഴുന്നൂറ് വരെയൊക്കെ നിയറസ്റ്റ് വന്നേക്കാം ഇരുനൂറ് പോയിൻറ്റ് ഒരുപക്ഷെ തിങ്കളാഴ്ച തന്നെ ബാങ്ക് നിഫ്റ്റി ഇയർ ലെവലിൽ വന്നേക്കാം അപ്പോൾ നിങ്ങൾ എൻട്രി എടുക്കുന്നവർ പുട്ട് ഓപ്ഷൻ വാങ്ങുന്നത് മുപ്പത്തി അയ്യായിരത്തിന് ബിലോ മാത്രം ഇതുപോലെ തന്നെയാണ് നിഫ്റ്റിയുടെ ലെവൽസ് നിഫ്റ്റിയും നല്ല പോസിറ്റീവാണ് നിഫ്റ്റി പതിനാറ് ഒരുന്നൂറൊക്കെ നിയറസ്റ്റ് വന്നേക്കാം നെക്സ്റ്റ് വീക്കിൽ പതിനാറ് ഒരുനൂറാണ് നിഫ്റ്റിയുടെ ലെവൽസ് ആയിട്ട് ഞാൻ കാണുന്നത് അപ്പോൾ നിഫ്റ്റിയെ ട്രേഡ് എടുക്കുന്നവർ പതിനാറ് ഒരുനൂറ് ടാർഗറ്റ് വെക്കാം അതിൻ്റെ മുകളിൽ നമുക്ക് വേണമെങ്കിൽ ആ സമയത്തുള്ള ട്രെൻഡ് നോക്കിയിട്ട് കൺഫർമേഷൻ ചെയ്യാം ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നവർ കോൾ ഓപ്ഷൻസ് നോക്കുന്നവർക്ക് പതിനാറായിട്ട് ഒരുന്നൂറ് വരെയൊക്കെ നിഫ്റ്റിയിൽ കാണുന്നുണ്ട് അതിനിടയിൽ ന്യൂസോ കാര്യങ്ങളോ എന്താ വന്നിട്ട് ഡൗൺ ട്രെൻഡ് ഒക്കെ വന്നാൽ നമുക്ക് അതിനനുസരിച്ച് ട്രേഡ് എടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ് നെക്സ്റ്റ് വീക്കിലോ അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേയിലോ നല്ലൊരു സ്റ്റോക്കുകളുമായിട്ട് വീണ്ടും വരുന്നതാണ് അതുവരെ എല്ലാവർക്കും നന്ദി